ഇന്നലെ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഇഷിതയ്ക്കൊന്ന് മാറി ചിന്തിച്ചൂടെ? അതായത് ഇഷിത പറഞ്ഞല്ലോ മിസ്റ്റർ മഹേഷിനെതിരെ സംസാരിക്കില്ലെന്ന്. എന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനെതിരെ ചാനലിൽ വന്ന് നെഗറ്റീവ് പറയില്ല എന്ന്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് നെഗറ്റീവ് അഭിപ്രായമുണ്ട്, അത് പബ്ലിക്കിനെ അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇഷിതയുടെ കുടുംബത്തോട് കാണിച്ച നീചമായ പ്രവൃത്തി, അതിനൊരു മറുപടി കൊടുക്കേണ്ടതല്ലേ? അത് അവസരം കിട്ടുമ്പോ ഞാൻ കൊടുത്തോളാം. ഇഷിതയുടെ കുടുംബത്തെ ആക്രമിച്ചതും മാനസികമായി തകർത്തതും അറിയാത്ത ആരുമില്ല. അങ്ങനെ വരുമ്പോ പബ്ലിക്കായിട്ട് ഇഷിത റിയാക്ട് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ ഞാൻ റിയാക്ട് ചെയ്താ നിങ്ങൾക്ക് എന്താ നേട്ടം? യഥാർത്ഥത്തിൽ മഹേഷ് ചന്ദ്രനെ അപമാനിക്കാനാണോ അഭിനന്ദിക്കാനാണോ ഈ ഇന്റർവ്യൂ? ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഒരു ജേർണലിസ്റ്റ് അയാളെ നിശിതമായി വിമർശിക്കും, അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്യും, ഇല്ലെങ്കിൽ ജേർണലിസത്തിന് അർത്ഥമില്ല. അങ്ങനെ ഒരു ജേർണലിസം ഇപ്പൊ ഉണ്ടോ? ഇഷിതയ്ക്ക് സംശയമുണ്ടോ? ഉണ്ട്. കോഫി ഹൗസിൽ വെച്ച് ഞാൻ മൃണാളിനിയോട് നാഷണൽ ഇന്ത്യ പത്രത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ശോഭയെ കുറിച്ച് ചോദിച്ചായിരുന്നു. മൃണാളിനി വ്യക്തമായിട്ടുള്ള മറുപടി തന്നില്ല. അല്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. സന്ദർഭവശാൽ ചോദിച്ചതാണ്. മൃണാളിനി എപ്പോഴെങ്കിലും അന്വേഷിച്ചായിരുന്നു ശോഭയെ കൊല ചെയ്തത്, അത് അയാൾ തന്നെയാണ് ചെയ്തത് എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടോ? എന്തുപറ്റി? ഒന്നുമില്ല. ഇനി അവൾ ശരിയല്ല എന്ന് മഹേഷ് പറഞ്ഞാൽ ഇഷിത ഫ്രോഡാണ് എന്ന് കൺവേർട്ട് ചെയ്യണം. ഇനി അവൾ ശരിയല്ല എന്നൊന്ന് പറഞ്ഞേ. അവൾ ശരിയല്ല ഇഷിത, അവൾ ശരിയല്ല. ഓക്കേ മാം. ഓക്കേ മാഡം, താങ്ക് യു. ഞാനിപ്പോ ഇഷിതയുടെ ക്യാബിനിൽ പോയി ചെക്ക് ചെയ്യാം. ഓക്കേ, ശരി. ചന്ദ്രദാസ്, മഹേഷിന്റെ ചെയറിൽ ഒന്നിരിക്കോ. ഓക്കേ മാഡം. ഓക്കേ, ഇനി അവിടെ ഇരുന്ന് രജന ഭാര്യയാണെന്നൊന്ന് പറയൂ. രജന ഭാര്യയാണ്, ഇഷിത ഭാര്യയാണ്. എന്റെ ഭാര്യ വൃത്തികെട്ടവളെന്ന് പറയൂ. എന്റെ ഭാര്യ വൃത്തികെട്ടവളാണ്, ഇഷിത വൃത്തികെട്ടവളാണ്. ഓക്കേ, ഗുഡ്. അവൾ ശരിയല്ല എന്ന് പറയൂ. അവൾ ശരിയല്ല.